പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസങ്ങളായി വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാതിരുന്നത്, അത് ഒരു പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാഞ്ഞങ്ങാട് സൗത്ത് വരെയായിരുന്നു കഴിഞ്ഞ വീഡിയോ നമ്മൾ അവസാനിപ്പിച്ചത്. കാഞ്ഞങ്ങാട് സൗത്ത് മുതൽ മാവുങ്കാൽ വരെയുള്ള നാഷണൽ ഹൈവേ വർക്കിൻ്റെ പുതിയൊരു ഡ്രോൺ വീഡിയോ അപ്ഡേഷനുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെലൈക്കൺ കൂടി എന്നെ വിളിച്ച് ചെയ്ത് വെക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, വീഡിയോയിലേക്ക് തന്നെ പോകാം. കാഞ്ഞങ്ങാട് സൗത്ത് ഭാഗത്തെ ഫ്ലൈ ഓവറിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മൂന്ന് സ്പാനുള്ള മേൽപ്പാലമാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. അതിൻ്റെ മേൽപ്പാലത്തിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ്. അപ്പോൾ അതിന് മുകളിലുള്ള ഈ മേൽപ്പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഒരു വശത്ത് മണ്ണിട്ട് ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്രിക്ഷൻ സ്ലാബ് സെറ്റ് ചെയ്യുന്ന പ്രവൃത്തികളാണ് ആ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അത് കഴിഞ്ഞ് ഈ ഒരു വശത്ത് മണ്ണിട്ട് ഉയർത്താൻ ഇനിയും പ്രവൃത്തികൾ ബാക്കിയുണ്ട്. നമുക്ക് ഏരിയ റിവ്യൂ ഒന്ന് കണ്ടു നോക്കാം, ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഈ ഭാഗത്ത് ഇപ്പോൾ കാണാൻ സാധിക്കും രണ്ട് സൈഡിലായിട്ടുള്ള ഫ്രിക്ഷൻ സ്ലാബൊക്കെ സെറ്റ് ചെയ്യുന്നത്. പ്രവൃത്തികൾ ഏകദേശം അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മണ്ണിട്ട് ഉയർത്തുന്ന പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷമുള്ള മെറ്റല് പേവിംഗ് ചെയ്യുന്ന പ്രവൃത്തികൾ ഇപ്പോൾ ആ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ഭാഗം കൂടി ഇനി ഈ ഫ്രിക്ഷൻ സ്ലാബ് സെറ്റ് ചെയ്യുന്ന പ്രവൃത്തികൾ ഇനിയും നടക്കാനുണ്ട്. നിങ്ങൾ കാണാം മേൽപ്പാലത്തിൻ്റെ നേരത്തെ ഇത് പണികൾ അവസാനിച്ചതാണ്. മുകൾ ഭാഗം കോൺക്രീറ്റ് വർക്കൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്. കാണാൻ സാധിക്കും മറ്റ് ഇപ്പോൾ ഈ ഭാഗത്തുള്ള വലതുവശത്തുള്ള ഈ മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് ഇപ്പോഴും അവിടെ തന്നെ പെൻഡിങ്ങിലാണ്. അതിനുശേഷം കഴിഞ്ഞ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തതിന് ശേഷം വീണ്ടും ഇത് കുറേ മാസങ്ങളായി, ഒരു ഏകദേശം രണ്ട് മാസങ്ങളായി തോന്നി വീഡിയോ ഈ ഭാഗത്ത് വീഡിയോ ചെയ്യാത്തത്. അപ്പോൾ അതിനുശേഷമുള്ള ഈ ഭാഗങ്ങളിൽ ഒരു പ്രവൃത്തിയും നടന്നതായിട്ട് കാണുന്നില്ല, മണ്ണിട്ട് ഉയർത്തുന്ന പ്രവൃത്തി നടന്നതായിട്ട് കാണുന്നില്ല. നേരത്തെ ഈ ഭാഗത്തൊരു കൾവേർട്ടിൻ്റെ വർക്കൊക്കെ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. കഴിഞ്ഞ വീഡിയോയിൽ നിന്ന് കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ആ ഭാഗത്ത് ഇപ്പം മണ്ണിട്ടൊക്കെ ലെവലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി ഇതിന് ശേഷമുള്ള പ്രവൃത്തികളെന്ന് നമുക്ക് വിശദമായി കണ്ടു നോക്കാം. കുറച്ച് ഭാഗങ്ങളിൽ ഇപ്പോഴും വർക്കുകൾ നടക്കാൻ ബാക്കിയുണ്ട്. ഇപ്പോൾ സൈഡിൽ രണ്ട് സൈഡിലായിട്ടിപ്പോൾ ഈ ഭാഗങ്ങളിൽ ഡ്രെയിനേജിൻ്റെ വർക്കൊക്കെ നടന്നു വരികയാണ്. കാണാൻ സാധിക്കും, നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒരു ഷോറൂമിൻ്റെ ഓപ്പോസിറ്റിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭാഗത്തൊക്കെ ഇപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ നല്ല വർക്ക് നല്ല ഹൈ സ്പീഡിൽ തന്നെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഭാഗത്ത് റീടേൺ വാളിൻ്റെ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ആറങ്ങാടി ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആറങ്ങാടി ഭാഗത്ത് ഇപ്പോൾ നല്ല വേഗത്തിൽ വർക്ക് നടക്കുന്നുണ്ട്. അപ്പം ഈ ഭാഗത്ത് റീടേൺ വാൾ നല്ല ഹൈറ്റിലാണ് ഈ ആറങ്ങാടി ഭാഗം. ജംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷം താഴെ നല്ല താഴ്ചയുള്ള ഭാഗമാണ്, കുറച്ച് ഇറക്കം കൂടിയ ഭാഗമായതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് മണ്ണിട്ട് ലെവൽ ചെയ്ത് കൊണ്ടുവരേണ്ടതുണ്ട്. കാരണം നല്ല ഉയരത്തിലാണ് റീടേൺ വാൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത്. അപ്പോൾ അതിനനുസരിച്ചുള്ള വർക്ക് സ്പീഡിലാണുള്ള ആറങ്ങാടി കഴിഞ്ഞിട്ടുള്ള ആ ഭാഗത്തൊരു അണ്ടർപാസ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അണ്ടർപാസിൻ്റെ നിർമ്മാണം നേരത്തെ കഴിഞ്ഞതാണ്. ഇപ്പോൾ അതിലേക്കുള്ള അപ്രോച്ച് റോഡിന് വേണ്ടിയുള്ള റീടേൺ വാളിൻ്റെ നിർമ്മാണമാണ് ആ ഭാഗത്തൊക്കെ ഈ ഭാഗത്തൊക്കെ നടന്നു വരുന്നുള്ളത്. അതേപോലെ തന്നെ ഡ്രെയിനേജിൻ്റെ പ്രവൃത്തികൾ പിന്നെ സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ ഈ ഭാഗത്ത് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടതുവശത്ത് നല്ല വെള്ളം നിറഞ്ഞ പാടവും മറ്റുമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ ഈ ഭാഗത്തെ ഏരിയ റിവ്യൂ ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് ഈ ഭാഗത്തെ ഏരിയ റിവ്യൂ ഞാൻ ലൈവ് ചെയ്യുന്നത്, ഷൂട്ടിംഗ് ചെയ്യുന്നത്.
അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ നല്ല ഈ ആറങ്ങാടി ഭാഗം നല്ല ഹൈറ്റുള്ള ഭാഗമാണ്. അപ്പം അതിനുശേഷം ബാക്കിയുള്ള ഭാഗം ഫുൾ താഴ്ചയും കണ്ടങ്ങൾ കുറേ കണ്ടവും മറ്റും നിറഞ്ഞ സ്ഥലമാണ്. നിങ്ങൾക്ക് കാണാം ഫുള്ള് വെള്ളക്കെട്ട് കെട്ടി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഭാഗത്ത്. ആറങ്ങാടി ഇപ്പോൾ ഇതാണ് ഈ ആറങ്ങാടി ജംഗ്ഷനിൽ താഴെ കാണുന്നതാണ് ആറങ്ങാടി ജംഗ്ഷന്. അപ്പം ഈ ഭാഗത്തൊക്കെ ഈ റീടേൺ വാളിൻ്റെ പ്രവൃത്തി പിന്നെ ഡ്രൈനേജിൻ്റെ പ്രവൃത്തി അങ്ങനെയുള്ള വർക്കുകളാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇനിയും ഈ ഇടതുവശത്ത് കാണുന്ന റീടേൺ വാളിന് ശേഷമുള്ള ഭാഗങ്ങളിൽ ഇനിയും നിർമ്മാണം നടക്കാൻ ബാക്കിയുണ്ട് കാണാം. അതേപോലെ തന്നെ ആറങ്ങാടി കഴിഞ്ഞതിന് ശേഷമുള്ള ആറങ്ങാടി ജംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാഞ്ഞങ്ങാട് അലാമിപ്പള്ളി ഭാഗത്തേക്ക് പോകുന്ന ഒരു റോഡും കൂടിയാണ്. അതായത് കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് പോകുന്ന ഒരു റോഡും കൂടിയാണ്. ഈ ഇത് ഈ ഭാഗത്തെ ഈ ഏറ്റവും നല്ല റോഡാണിത്. എന്നുവെച്ചാൽ ഏറ്റവും കാഞ്ഞങ്ങാട് ടൗണിലേക്ക് അടുത്തെത്താനുള്ള ഈ ഭാഗത്ത് നിന്ന് അടുത്തെത്താനുള്ള ഏറ്റവും നല്ല റോഡാണിത്. പിന്നെ അതേപോലെ തന്നെ നല്ല ഒരു പുതിയ ഒരു പള്ളിയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം ചെറിയ പള്ളിയാണ്, നല്ല മനോഹരമായ പള്ളിയാണ്. അതുകൊണ്ടതാണ് വീഡിയോ ഒന്ന് തിരിച്ച് കൊണ്ടുവന്നത്. അപ്പം ഈ താഴെ അണ്ടർപാസിൻ്റെ വർക്ക് കഴിഞ്ഞിരുന്നു. അപ്പോൾ താഴെ ഈ റീടേൺ വാളിലേക്കുള്ള കമ്പി കട്ടിങ് ചെയ്യുന്നത് ഇവിടുന്നാണ്. അപ്പോൾ അടുത്ത തൊഴിലാളികളൊക്കെ വീഡിയോ ഒന്ന് നമ്മളെ ഒന്ന് കാണിക്കണം. അങ്ങനെ നമുക്ക് രണ്ട് മൂന്ന് സബ്സ്ക്രൈബർ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു താഴ്ന്ന് അവർക്ക് നല്ല സന്തോഷമാണ്. അവരെ വീഡിയോ ചെയ്യുമ്പോൾ അവർക്ക് നല്ല ഒരു ഹാപ്പിയാണ്. അവരെ വീഡിയോ ചെയ്തിട്ടുണ്ട് താഴ്ന്ന്. റീടേൺ വാളിന് വേണ്ടിയുള്ള കമ്പികൾ കട്ട് ചെയ്യുന്ന സ്ഥലമാണിത്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇനി മണ്ണിട്ട് ഉയർത്തേണ്ട വർക്കുകളൊക്കെ നടക്കാൻ ബാക്കിയുണ്ട്. അപ്പം നല്ല ഹൈറ്റിലാണ് റീടേൺ വാളി ഭാഗത്ത് നിർമ്മിച്ച് കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ അണ്ടർപാസിന് സമാനമായ ഒരു റീടേൺ വാളാണ് നിർമ്മിക്കേണ്ടത്. അപ്പോൾ സാധാരണ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ആറി പാനൽ ഉപയോഗിച്ചുകൊണ്ടാണ് റീടേൺ വാൾ നിർമ്മിച്ച് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ഭാഗത്ത് ഇവർ മുഴുവനായിട്ടും കോൺക്രീറ്റിൻ്റെ റീടേൺ വാളാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. നല്ല വലിയ നല്ല രീതിയിലാണ് ഫൗണ്ടേഷൻ പ്രവൃത്തികളും മറ്റും ആ കോൺക്രീറ്റ് പ്രവൃത്തികളും നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. നല്ല ഹൈറ്റിലാണ് ഈ ഭാഗത്ത് റീടേൺ വാളിൻ്റെ നിർമ്മാണം നടക്കുന്നത്. അത് കഴിഞ്ഞ് ഇപ്പം എൻ്റെ ഇടതുവശത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മൂന്ന് പേര് ഇപ്പോൾ അതാ ടാറിംഗ് പ്രവൃത്തികൾ. പുതുതായി ഇപ്പോൾ അടുത്താണ് ഈ ടാറിംഗ് പ്രവൃത്തികൾ നടന്നത്. ഇവർ കുറച്ചൊന്ന് സൂര്യപ്രകാശം കിട്ടി തന്നെ അപ്പോൾ തന്നെ അവർ ഈ ടാറിംഗ് പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. ഈ നടക്കാൻ ബാക്കിയുള്ള ഭാഗത്തൊക്കെ ടാറിംഗ് പ്രവൃത്തികൾ അവരപ്പോൾ തന്നെ ചെയ്യുന്നുണ്ട് ഓൺ ദ ടൈം തന്നെ. നിങ്ങൾക്ക് കാണാം ഇടതുവശത്ത് മൂന്ന് പേര് പാതയുടെ ടാറിംഗ് പ്രവൃത്തികൾ കുറച്ച് കഴിഞ്ഞു. ഒരു 2 മീറ്റർ മാത്രം ബാക്കി വെച്ചാണ് ബാക്കിയുള്ള ഭാഗം ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞത്. അങ്ങനെ ഇരു സൈഡിലും അതേപോലെ തന്നെ രണ്ട് മീറ്റർ ബാക്കി വെച്ചിട്ടാണ് ഈ ടാറിംഗ് പ്രവൃത്തികൾ നടക്കുന്നത്. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഭാഗത്തൊക്കെ റീടേൺ വാളിൻ്റെ നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ വലതുവശത്ത് ഇപ്പോൾ ടാറിംഗ് പ്രവൃത്തിക്ക് വേണ്ടിയുള്ള വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് സർവീസ് റോഡിങ്ങൊക്കെ കാണാൻ സാധിക്കും. ആ ഭാഗത്ത് ഇപ്പം പുതുതായിട്ട് നിർമ്മിച്ചതാണ് ടാറിംഗ്. കുറച്ച് ഭാഗം കൂടി ഇനി ടാറിംഗ് പ്രവൃത്തികൾ നടക്കാനുണ്ട്. അപ്പം ആ ഭാഗത്ത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ സർവീസ് റോഡിൻ്റെ പ്രവൃത്തികൾ. അതുപോലെ തന്നെ ഇടതുവശത്തൊരു ബിൽഡിങ് കാണാൻ സാധിക്കും. ഒരു പുതുതായിട്ട് വരുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്, വുമൺ ആൻഡ് ചിൽഡ്രൻ ഹോസ്പിറ്റലാണ് വരുന്നുള്ളത്. അപ്പം അതിൻ്റെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഗൾഫ് ബേസ്ഡ് ഒരു കമ്പനിയാണത്. ഹോസ്പിറ്റലിൻ്റെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അടുത്ത് തന്നെ ഉദ്ഘാടനം ആവുമെന്നാണ് പറയപ്പെടുന്നത്.
അപ്പം നമ്മളിപ്പം ഏകദേശം ചമ്മട്ടം വയൽ ഭാഗത്തെ അണ്ടർപാസിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം വിഭാഗത്ത് ഇപ്പം മണ്ണിട്ട് ഉയർത്തുന്ന പ്രവൃത്തികൾ നടക്കുകയാണ്. പിന്നെ വലിയ പുരോഗമനമൊന്നും ഇല്ല, കാരണം മഴ ആയതുകൊണ്ട് തന്നെ, മഴക്കാലം ആയതുകൊണ്ടൊന്നുമല്ല, നേരത്തെയും അങ്ങനെ തന്നെയാണ്. മഴ അല്ലാത്ത സമയത്തും ആ ഭാഗത്ത് വർക്ക് അങ്ങനെ തന്നെയാണ് തുടർന്നിരുന്നത്. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ 2 വർഷത്തെ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. കാഞ്ഞങ്ങാട് KSRTC ഡിപ്പോ ആണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇടതുവശത്ത് കാണുന്നത്. അവിടെ ബസ്സുകൾ പാർക്ക് ചെയ്തിട്ട് കാണാൻ സാധിക്കും. ഈ ഭാഗങ്ങളിൽ, കുറച്ച് ഭാഗങ്ങളിൽ നിലവിൽ പഴയ റോഡിലൂടെയാണ് ഇപ്പോഴും വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് കാണാം. ഇരുവശങ്ങളിലും നല്ല പ്രവൃത്തികൾ നടന്നു വരികയാണ്. ഇപ്പോൾ ഇടതുവശത്ത് നല്ല താഴ്ചയുള്ള ഭാഗം ആയതിനാൽ ആ ഭാഗത്ത് റീടേൺ വാളിൻ്റെ നിർമ്മാണമൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം കുറച്ച് ഭാഗങ്ങൾ നിർമ്മാണം നടന്നു വരികയാണ്. അതേപോലെ തന്നെ ഈ ഡ്രെയിനേജിൻ്റെ വർക്കും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വശത്ത് ഇപ്പോൾ കാണാം സർവീസ് റോഡിൻ്റെ മെറ്റൽ ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 3 പേര് പാതയ്ക്ക് ടാറിംഗ് പ്രവൃത്തികളും കഴിഞ്ഞിട്ടുണ്ട് ചില സ്ഥലത്ത്. ഇപ്പോഴും വലതുവശത്ത് ഇപ്പോഴും പഴയ പാതയിലൂടെ തന്നെയാണ് ഇപ്പോൾ വാഹനങ്ങൾ ഇരുവശങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. 2 വശങ്ങളിലിപ്പോൾ ഡ്രെയിനേജിൻ്റെ വർക്ക് ഏകദേശമായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്ന് കാണാം. നമ്മളിപ്പോൾ ഏകദേശം ആ മാവുങ്കാല് ഭാഗത്തേക്ക് എത്താറായിട്ടുണ്ട്. മാവുങ്കാല് പണ്ട് ഇവിടെ ഒരു 3 സ്പാനുള്ള ഫ്ലൈ ഓവർ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവൃത്തികൾ നേരത്തെ കഴിഞ്ഞതാണ്. അതിലേക്കുള്ള മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ നല്ല വേഗത്തിൽ നടന്നു വരികയാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് കാണാം ഫ്രിക്ഷൻ സ്ലാബും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വശത്ത് മറുവശത്തും അതിൻ്റെ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മണ്ണിട്ട് ഉയർത്തുന്നതിനെയും വർക്ക് ബാക്കിയുണ്ട്. ഈ നിർമ്മാണം ഒരു അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഞാൻ കാണുന്നത്. കാരണം ഇവർക്ക് ഒരു നല്ലൊരു 40 മീറ്ററിൻ്റെ ഒരു അണ്ടർപാസ് ഇവിടെയും മറ്റൊരു അണ്ടർപാസ് കോട്ടച്ചേരി ഭാഗത്തേക്ക് വരുന്ന ഒരു നമ്മളെ ഇതേ മാവുങ്കാല് ജംഗ്ഷൻ ഉണ്ടല്ലോ, ആ ഭാഗത്ത് ഒരു 40 മീറ്റർ അണ്ടർപാസും നിർമ്മിക്കാമായിരുന്നു. അങ്ങനെ 2 അണ്ടർപാസ് ഒരേ ഭാഗത്ത്, അതായത് ഇപ്പോൾ കാഞ്ഞങ്ങാട് നിന്ന് വരുന്ന വാഹനങ്ങൾ നേരെ ആ അണ്ടർപാസിലൂടെ കയറി
മറുവശത്തേക്ക് കയറുന്ന രീതിയിൽ ഒരു അണ്ടർപാസ് ഇവിടെ കൊടുക്കുന്നത്, ഇവിടെ ഇപ്പോൾ താഴെ ഭാഗത്ത് കോട്ടച്ചേരി പോകുന്ന ഭാഗത്തേക്ക് കൊടുക്കണമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയുക. പിന്നെ അതുകൊണ്ട് ഇപ്പം ഈ കോട്ടച്ചേരി വരുന്ന വാഹനങ്ങൾ, ചില വലിയ വാഹനങ്ങളൊക്കെ ഇവിടുന്ന് നേരെ അങ്ങോട്ടേക്ക് ചിലപ്പം തിരിയേണ്ടി വരും, നേരെ ദൂരം പോകേണ്ടി വരും രാം നഗർ. പക്ഷെ ആടെ അണ്ടർപാസ്സൊന്നുമില്ല. വളരെ ഒരു അശാസ്ത്രീയമായിട്ടാണ് ഇവിടെ ഇപ്പോൾ ഫ്ലൈ ഓവർ നിർമ്മിച്ചിട്ടുള്ളത്. ഒരേ വശത്ത് 3 സ്പാനുള്ള അണ്ടർപാസ്സാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സുഹൃത്തുക്കൾ ഇന്നത്തെ വീട് മാവും കാൽ വെച്ച വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തും സപ്പോർട്ട് ചെയ്തിരിക്കുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടേക്ക് കെയർ, ബൈ ബൈ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്ത ബെൽ ഐക്കൺ കൂടി ഇനി ചെയ്യുന്നു.